നമസ്തേ. ലോകം മുഴുവൻ ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങിയപ്പോഴാണ് കഴിഞ്ഞ ഡിസംബർ മാസം ചൈനയിലെ വുഹാനിൽ കോവിഡ് എന്ന മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടത്. ലോകത്തെ മറ്റെവിടെയും പോലെ തന്നെ യൂറോപ്പിന്റെ സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തിക മണ്ഡലങ്ങളെ കുറച്ചൊന്നുമല്ല കൊറോണ തളർത്തിയത്. 2019 അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വെറും 6.2% ഇപ്പോൾ അത് 7.6% ഉയർന്നെത്തിയിരിക്കുന്നു. ഇതുകൂടാതെ ഏകദേശം 3.26 ബില്യൺ പൗണ്ട് ആണ് യൂറോപ്യൻ യൂണിയനെ ട്രേഡിൽ മാത്രമുള്ള നഷ്ടം. ഏകദേശം 30 ലക്ഷത്തോളം കേസുകളാണ് യൂറോപ്പിൽ ഇതുവരെ മുഴുവനായി റിപ്പോർട്ട് ചെയ്ത്. അതിൽ 2 ലക്ഷത്തോളം പേർ മരണവും അടഞ്ഞു. നമുക്ക് യൂറോപ്പിന്റെ ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ഒന്ന് കടക്കാം. തുടക്കത്തിൽ ഡെയിലി ഉള്ള കേസുകൾ ഏകദേശം 35,000 ആവറേജ് കേസുകൾ യൂറോപ്പിൽ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും പിന്നീട് ശക്തമായ ലോക്ക്ഡൗണും സാമൂഹിക അകലം പാലിക്കലും സ്കൂൾ ഓഫീസ് എന്നിവയുടെ അടച്ചിടലുകളും മാസ്ക് സാനിറ്റൈസർ എന്നിവയുടെ ഉപയോഗം എന്നിങ്ങനെ പല പ്രീക്കോഷൻസ് എടുത്ത കാരണം ഡെയിലി ഉള്ള കേസുകൾ ജൂലൈ ആദ്യ വാരത്തോടുകൂടി അല്ലെങ്കിൽ ജൂൺ അവസാന വാരത്തോടുകൂടി 15,000 വളരെ താണിരുന്നു. ജൂൺ അവസാന വാരത്തോടെ ഇങ്ങനെയുള്ള ആ കുറവ് യൂറോപ്യൻ വിപണിയെയും സാമ്പത്തിക മണ്ഡലത്തെയും ചെറുതായി ഒന്ന് പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴുതന്നെയുള്ള ഈ മാറ്റങ്ങൾ ജനങ്ങളിൽ വളരെയധികം റിലാക്സ്ഡായ ഒരു അപ്രോച്ച് നൽകിയെന്ന് പറയാതിരിക്കാനാവില്ല. മുൻകരുതലുകൾ ഉള്ള കാർക്കശ്യം ഇതോടുകൂടി വളരെ കുറഞ്ഞു. സ്കൂളുകളും ഓഫീസുകളും മറ്റ് തുറന്ന് പ്രവർത്തിച്ചു. ഒരുപക്ഷെ അത് ആവശ്യമാണെങ്കിൽ പോലും ആഭ്യന്തര യൂറോപ്യൻ സർവീസുകൾ, അതായത് ഡൊമസ്റ്റിക് സർവീസുകൾ, കോവിഡ് ടെസ്റ്റുകൾ ഇല്ലാതെ തന്നെ പുനരാരംഭിച്ചത് യാത്രകൾ കൂട്ടാനും കാരണമായി. ഇതോടുകൂടി സമ്മർ ആരംഭിച്ചതിൻ്റെ ആഘോഷത്തിൽ ജനങ്ങൾ ബീച്ചിലേക്കും പാർട്ടിക്കും മറ്റുമൊക്കെ കൂട്ടത്തോടെ പോകാനും തുടങ്ങി. ലണ്ടനിലെ ഹെയ്ഡ് പാർക്കിൽ മാസ്ക് പൊതുവിടങ്ങളിലും കടകളിലും ധരിക്കുന്നതിനെതിരെ നടത്തിയ സമരത്തിൽ 100,000 ആളുകളാണ് മാസ്ക് ഇല്ലാതെ പങ്കെടുത്തത്. സമാനമായിട്ട് ജർമ്മനിയിലെ ബെർലിനിലും നടന്ന ആൻറ്റി മാസ്ക് പ്രതിഷേധത്തിൽ 1,000 ആളുകൾ പങ്കെടുത്തത് ഉത്കണ്ഠ ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ്. യു കെയിലെ ബെൻമൗത്തിൽ സാമൂഹിക അകലം പാലിക്കാത്തതുമായി ബന്ധപ്പെട്ട് സഞ്ചാരികളും ജനങ്ങളും തമ്മിൽ തദ്ദേശീയ ജനങ്ങളും തമ്മിൽ ഉണ്ടായ ചോദ്യം ചെയ്യൽ സംഘർഷത്തിലാണ് ചെന്ന് എത്തിയത്. കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2 ആഴ്ച കൊണ്ട് 3 ഇരട്ടിയായി ഉയർന്നതോടുകൂടി പ്രസ്റ്റനിൽ ലോക്ക്ഡൗൺ തിരികെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യവുമുണ്ടായി. സ്വേച്ഛാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പേര് പറഞ്ഞ് നടക്കുന്ന ഇത്തരം സമരങ്ങൾ സർക്കാരുകൾക്കും പൊതുജനങ്ങൾക്കും വളരെയധികം തലവേദന നൽകുന്നുണ്ട്. ഓഗസ്റ്റ് 6 ഫ്രാൻസും ജർമ്മനിയും കഴിഞ്ഞ 3 മാസത്തിൽ അവരുടെ ഒരു ദിവസത്തിലുള്ള ഏറ്റവും ഉയർന്ന ഡെയിലി റെക്കോർഡ് കേസസാണ് റിപ്പോർട്ട് ചെയ്തത്. സ്പെയിനിലെയും ഇറ്റലിയിലെയും സ്ഥിതികൾ വ്യത്യസ്തമല്ല. കഴിഞ്ഞ 3 മാസത്തിലെ ഏറ്റവും ഉയർന്ന രോഗവ്യാപന നിരക്കാണ് ഗ്രീസും റിപ്പോർട്ട് ചെയ്തത്. ഡെയിലി കേസ് 10,000 നിന്നും ഏകദേശം ആവറേജ് 26,000 ചില സമയങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കുതിച്ചുയർന്നത് യൂറോപ്പിൽ കോവിഡിൻ്റെ 2-ാം വരവിനെ ഓർമ്മിപ്പിക്കുന്നു. മരണസംഖ്യ പൊതുവിൽ കുറയുന്നുണ്ടെങ്കിലും പ്രതീക്ഷ വേഗത്തിലല്ല എന്നത് ഒരു ആശങ്ക തന്നെയാണ്. യൂറോപ്പിലെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ന് നമ്മളോട് അവരുടെ സാഹചര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ നിരവധി മലയാളികൾ ചേരുന്നുണ്ട്. അവരിലേക്ക് ഒന്ന് കടക്കാം. മാർച്ചിൽ COVID-19 സിറ്റുവേഷൻ ജർമ്മനിയിൽ തുടങ്ങിയതിന് ശേഷം തുടർച്ചയായി 2 മാസങ്ങളായിരുന്നു ജർമ്മനിയിൽ ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷൻ വന്നത്. അതിന് 2 മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ 1 മാസമായി ലോക്ക്ഡൗൺ സിറ്റുവേഷൻ എല്ലാം തന്നെ ഇളവ് പ്രഖ്യാപിച്ച് ജർമ്മനിയിൽ സാധാരണ ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂളുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം ഓപ്പൺ ചെയ്ത് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച, കൃത്യമായി 3-4 ദിവസങ്ങൾക്ക് മുമ്പ്, വീണ്ടും ഒരു COVID-19 സിറ്റുവേഷൻ്റെ ഒരു സെക്കൻഡ് ഔട്ട് ബ്രേക്ക് എന്നുള്ള ഒരു നിലയിലേക്ക് മടങ്ങി വരുന്നുണ്ടോ എന്ന ഒരു സംശയത്തിലാണ് ഇപ്പോൾ അധികൃതരുള്ളത്. 3 ദിവസം മുമ്പ് ജർമ്മനിയിലെ സാധാരണ നിലയിലെ 1 ദിവസത്തെ ശരാശരിയായ 250-300 കേസുകൾ എന്നുള്ള നിലയിൽ നിന്നും ഇപ്പോൾ കേസുകൾ 1,000-1,100 മാറി എന്നാണ് റോബർട്ട് കോക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എക്സ്പേർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ അധികൃതർ കുറച്ചും കൂടെ ഗൗരവകരമായി ഈ സിറ്റുവേഷൻ എടുത്തിട്ടുണ്ട്. മെക്ലൻബർഗ് എന്ന സ്ഥലത്ത് ജർമ്മനിയിലെ 2 സ്കൂളുകൾ COVID-19 സിറ്റുവേഷൻ ബാധമായി വൈറസ് ബാധയെ തുടർന്ന് കേസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് വീണ്ടും അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു സിറ്റുവേഷൻ 2-3 ദിവസങ്ങൾ ഉണ്ടായി എന്നിട്ടുണ്ടെങ്കിലും സാധാരണ ജീവിതം മറ്റ് പല ഭാഗത്തും അങ്ങനെ ബാധിച്ചിട്ടില്ല. എല്ലാ റെസ്റ്റോറൻറ്റുകളും സ്കൂളുകളും എല്ലാം തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ കൂടുതൽ ജനങ്ങൾ ജാഗരൂകരായി ഇരിക്കണം എന്നുള്ള കാര്യം അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ നെതർലൻഡ് എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിനടുത്തുള്ള ആംസ്റ്റർവീൽ എന്ന ടൗണിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഇവിടെ എല്ലാവരും പറഞ്ഞു വരുന്നൊരു കാര്യമാണ് യൂറോപ്പിൽ ഒരു സെക്കൻഡ് കൊറോണ വേവിൻ്റെ സാധ്യതകളെ പറ്റി.
ഇതിനെയെല്ലാം ശരിവെക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നെതർലൻഡ് പ്രധാനമന്ത്രിയുടെ പത്രസമ്മേളനം. വളരെ കാലത്തിന് ശേഷമാണ് അദ്ദേഹം ഈ പത്രസമ്മേളനം നടത്തിയത്. കൊറോണയെ സംബന്ധിച്ച് പത്രസമ്മേളനം അദ്ദേഹം ഏറ്റവും അവസാനമായി നടത്തിയത് June 24 മറ്റുമായിരുന്നു. അതിനുശേഷം നടന്ന ഈ കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു, ജൂലൈ ആദ്യ വാരങ്ങളെ അപേക്ഷിച്ച് അവസാന വാരമാകുമ്പോഴത്തേക്കും കൊറോണ വ്യാപനം നെതർലൻഡിൽ 4 ഇരട്ടിയോളം വർദ്ധിച്ചു എന്നാണ്. ആദ്യത്തെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ച് കർശന നിയന്ത്രണങ്ങളോടുകൂടി തന്നെ ഈ കൊറോണ വ്യാപനത്തിൻ്റെ കൗണ്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റനായതായിരുന്നു, നിയന്ത്രണ വിധേയമായതായിരുന്നു. പക്ഷെ പിന്നീട് നിയന്ത്രണങ്ങളോടുകൂടി ഈ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുകയും പക്ഷെ പോകെ പോകെ ഈ അവിടെ ഉണ്ടായിരുന്ന കരുതലുകളിലെല്ലാം ഒരു കുറവ് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റുകളിലെല്ലാം പതുക്കെ തിരക്കേറി വരുന്നതും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. മാത്രമല്ല സമ്മർ വെക്കേഷൻ്റെ സമയമാണ്, ഇവിടെ ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുകയും നെതർലൻഡിൻ്റെ ഉള്ളിൽ തന്നെയാണെങ്കിലും യാത്ര ചെയ്യുകയും അടുത്തിടപഴുന്നതൊക്കെ നമുക്കെല്ലാം കാണാൻ സാധിക്കുമായിരുന്നു. ഇതെല്ലാം എത്രത്തോളം അപകടകരമാണ് എന്ന് വെളിവാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കൊറോണ വ്യാപനത്തിൻ്റെ കൗണ്ട്. അപ്പോൾ നെതർലൻഡിൽ ഇതുവരെ ഫേസ് മാസ്ക് നിർബന്ധമായിരുന്നില്ല, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ മാത്രമേ ഫേസ് മാസ്ക് നിർബന്ധമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ തിരക്കേറിയ നഗരങ്ങളായ ആംസ്റ്റർഡാം, റോട്ടർഡാം മുതലായവയുടെ ചില ഏരിയകളിൽ ഫേസ് മാസ്ക് ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ്. നെതർലൻഡിൻ്റെ ആരോഗ്യ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ആരോഗ്യ മിനിസ്ട്രിയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിപ്രായത്തിൽ ഫേസ് മാസ്കിനേക്കാൾ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ആണ് ഇത് കൂടുതൽ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുക എന്നാണ് അവരുടെ അഭിപ്രായം. പക്ഷേ എന്നിരുന്നാലും ഫേസ് മാസ്ക് ധരിക്കുന്നത് വഴി ധരിക്കുന്ന ആൾക്കും മറ്റുള്ളവർ അത് കാണുന്ന ആളുകൾക്കും ആ കരുതൽ എപ്പോഴും വേണമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുകയും അതുവഴി ആ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ആവുകയും ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഒരു ഗവേഷണ തലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫേസ് മാസ്ക് അവർ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ വാക്സിനുകളെ പറ്റിയാണ്. ഇപ്പോൾ നെതർലൻഡ്, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി ഇവർ സംയുക്തമായിട്ട് ഓക്സ്ഫോർഡ് വികസിപ്പിച്ചിരിക്കുന്ന ഒരു വാക്സിൻ ഓർഡർ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ നൽകി എന്നാണ് ലേറ്റസ്റ്റ് ന്യൂസ് അറിയാൻ കഴിയുന്നത്. ഇതുവരെയുള്ള വാക്സിനുകളിൽ അതിന് ആ ഓക്സ്ഫോർഡിൻ്റെ വാക്സിനാണ് ഏറ്റവും ഗുണപ്രദമായ രീതിയിൽ പ്രതിരോധം നൽകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പോകെ പോകെ അറിയാൻ സാധിക്കും. എന്തായാലും ഒരു സെക്കൻഡ് വേവ് എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. നെതർലൻഡ് പ്രധാനമന്ത്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ദൈവത്തെ വിചാരിച്ച് എല്ലാവരും സഹകരിച്ച് പ്രിവെൻഷൻസ് എടുത്തുകൊണ്ട് ഒരു സെക്കൻഡ് ലോക്ക്ഡൗൺ ഒഴിവാക്കാം എന്ന ഒരു ചെറിയ താക്കീത് അടങ്ങിയ ഒരു ഭാഷയിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം അവസാനിപ്പിച്ചത്. എന്തായാലും അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് നമസ്കാരം. യു കെയിലെ ഇതുവരെ ഏകദേശം 300,000+ ആൾക്കാർക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഏകദേശം 46,000+ ആൾക്കാർ ഇതിനോടൊപ്പം തന്നെ മരിച്ചു കഴിഞ്ഞു. ഇവിടെ ലോക്ക്ഡൗണിൻ്റെ നിയമങ്ങളൊക്കെ കുറേയൊക്കെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പബ് അതുപോലെ പൊതുസ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ പോകാവുന്നതാണ്. പക്ഷേ ട്രെയിൻ അതുപോലെ സ്ഥലങ്ങളിൽ കയറുമ്പോഴത്തേക്കും മാസ്ക് ധരിക്കണം എന്ന് നിർബന്ധമാണ്. ഏകദേശം 1/3 ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവരുടെ തൊഴിലിൻ്റെ വരുമാനം കുറഞ്ഞു എന്നാണ് പറയുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ട ആൾക്കാർക്കെല്ലാം സർക്കാർ വളരെയധികം ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. ഇനി ഒരു ഇവിടെ കോവിഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ച് ഇവിടെ ധാരാളം മെഡിസിൻ കമ്പനികളുള്ള സ്ഥലമാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. ഉടനെ തന്നെ ഏതെങ്കിലും ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വാക്സിൻ കണ്ടുപിടിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം വീണ്ടും പഴയതുപോലെ ആവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ശക്തമായ ഈ നിയന്ത്രണങ്ങളുടെ പുനരുജ്ജീവനത്തോടെ കൊറോണയുടെ യൂറോപ്പിലെ 2nd wave തടയുകയാണ് UK യൂറോപ്യൻ മെമ്പർ സ്റ്റേറ്റുകൾ ലക്ഷ്യമിടുന്നത്. നമുക്ക് ഏതായാലും കരുതലോടെ ഇരിക്കാം, പ്രാർത്ഥിക്കാം, പ്രത്യാശയോടെ നല്ലൊരു നാളേക്കായി. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ നിന്നും രതീഷ് വേണുഗോപാൽ, തത്വമേ ന്യൂസ് ആൻഡ് ടി വി നെറ്റ്വർക്സ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം
കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.